കാലം മയക്കാത്ത ഓർമ്മകളുണ്ട്, അതാണ് മുറിവുകൾ. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ പ്രയാണം തുടങ്ങാൻ ഇനി 40-50 ദിവസങ്ങൾ മാത്രമുള്ളൂ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച 11 ആണ്. ഇതിനു മുമ്പ് നമ്മൾ പാർട്ട് 1-11 ചെയ്തിട്ടുള്ളതാണ്. അത് 4-2-3-1 ആണെങ്കിൽ ഇത് 4-3-2-1 എന്ന ഫോർമേഷനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കാലത്തിന്റെ കടന്നുപോക്ക് ഒരിക്കലും പിടിച്ചടക്കാനാവില്ല. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് സ്വപ്നങ്ങൾ പെയ്തെടുക്കാനുള്ള നിമിഷങ്ങളാണ് നമുക്കുള്ളത്. കഴിഞ്ഞതെല്ലാം വെറും ദുഃസ്വപ്നങ്ങൾ മാത്രം. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് സെക്ഷൻ ഭരിക്കാൻ പോകുന്നത് വേറാരുമല്ല, ആൽബിനോ ഗോമസ് അല്ലാതെ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ രണ്ട് ഗോൾ കീപ്പർമാരാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ബിലാൽ ഖാനും ഒന്ന് നമ്മുടെ പ്രഭുഷു ഖാൻ ഗില്ലും. രണ്ട് താരങ്ങളെയും വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാച്ച് എക്സ്പീരിയൻസ് ഉള്ള താരമാരെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ആൽബിനോ ഗോമസ് തന്നെയാവും. ജിങ്കറില്ലാത്ത സെന്റർ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വെറും ഉപ്പില്ലാത്ത കന്നി പോലെയായിരിക്കും. അപ്പൊ ആ ഒരു വിടവ് നികത്താൻ രണ്ട് ഫോറിൻ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത്. ഒന്ന് നമ്മുടെ കോസ്റ്റാൻ ഹോനമെസു, ഒന്ന് നമ്മുടെ ഡേവിഡ് മാത്തോസ്. രണ്ട് താരങ്ങളെയും കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കോസ്റ്റ ആയിക്കോട്ടെ, സിംബാബ്വെ ഫസ്റ്റ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ അങ്ങനെ സകലമാല ഡിവിഷനിലും കളിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരം. അതിനേക്കാൾ ഉപരി ഡേവിഡ് മാത്തോസിനെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ ലീഗ ക്ലബ്ബായ റിയൽ മാഡ്രിഡ് അങ്ങനെയുള്ള മിക്ക ഒട്ടനവധി ക്ലബ്ബുകളിൽ കളിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം. അപ്പൊ ഈ രണ്ട് മുതല് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഡിഫൻസീവ് സെന്റർ ബാക്ക് ഭരിക്കുമ്പോൾ അടിക്കാൻ വരുന്ന എതിരാളികൾ കുറച്ചൊന്ന് പണിപ്പെടേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും അത് ഇന്ത്യൻ കരങ്ങളിൽ ഭദ്രം. ജസൽ അലൽകാർണിറോ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുമ്പോൾ റൈറ്റ് ബാക്കിൽ നിഷു കുമാർ ആണ് വരുന്നത്. കഴിഞ്ഞ ഒറ്റ സീസൺ കൊണ്ട് ഇത്രയും അധികം അസിസ്റ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ താരത്തിന് മാത്രം, ജസൽ കാർണേറോ. ജസലിനൊപ്പം ഒട്ടും ഏറ്റക്കുറച്ചിലില്ലാത്ത കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിയിൽ മരണമാസ പ്രകടനം പുറത്തെടുത്ത നിഷു കുമാറാണ് റൈറ്റ് ബാക്കിൽ വരുന്നത്. ഒരു ഡിഫൻഡർ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടും റൈറ്റ് ഫുട്ട് കൊണ്ടും എത്രയെത്ര ഗോളുകൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് നിഷു കുമാറിന് കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. കിബുവിക്കൂരയുടെ 4-3-2-1 എന്ന ഫോർമേഷനിൽ ഒറ്റയാനായി ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഭരിക്കാനായിക്കോട്ടെ ജോസെ വിസന്റെ ഗോമസ് റിയൽ മാഡ്രിഡിനെതിരെയും ബാർസലോണയ്ക്കെതിരെയും അങ്ങനെ ലാലിഗ ടോപ്പ് ഡിവിഷനിലും സെഗുണ്ട ലീഗിലും ഒക്കെ കളിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം ജോസെ വിസന്റെ ഗോമസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒറ്റയാനായി ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഭരിക്കാൻ പോകുന്നത്. ഈ ഒരു താരം വ്യത്യസ്ത പൊസിഷനിൽ അറ്റാക്കിംഗും ഡിഫൻസീവും ഒരേപോലെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല അറ്റാക്കിംഗ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര ഭരിക്കാൻ പോകുന്ന രണ്ട് താരങ്ങളാണ് ദ മലയാളി സാന്നിധ്യം സഹൽ അബ്ദുൽ സമദ് ആണെങ്കിൽ റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ അർജന്റൈൻ മാന്ത്രികത തെളിയിച്ച ഇതിഹാസം ഫക്കുണ്ടോ ആബേൽ പെരേര. വിടരുന്ന ലില്ലിപ്പൂവിൻ പൊഴിയും ഇതളുകൾ പോലെ പന്തുമായി താനോടുമ്പോൾ ഉണ്ടാവുന്ന ചലനങ്ങൾ ഒന്ന് കണ്ടിരിക്കാൻ തന്നെ വേറെ ലെവലാണ്. അടുത്ത സീസണിലെ പ്ലേ മേക്കർ റോൾ വഹിക്കാൻ പോകുന്ന ഒരു താരവും കൂടിയാണ്. ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് വരുന്ന സമയം കണ്ടു മറക്കാൻ മതിയോളം ഉണ്ട്. ഇനി റൈറ്റ് വിങ് ഭരിക്കാനോ അവിടെയും മലയാളി സാന്നിധ്യം ദ രാഹുൽ കെ പി, അതിവേഗക്കാരനായ ഗോൾ വേട്ടക്കാരൻ വൺ ആൻഡ് ഓൺലി രാഹുൽ കെ പി. അടുത്ത സീസണിൽ കിബുവിക്കൂരയുടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളി, ഒരേപോലെ സ്പീഡി റണ്ണും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും ഒരേപോലെ കേന്ദ്രീകരിക്കുന്ന ഒരൊറ്റ മലയാളി താരമേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെ നിരയിൽ വന്നിട്ടുള്ളൂ. ആ ഒറ്റ താരം ദ രാഹുൽ കെ പി. അടുത്ത സീസണിൽ സഹൽ രാഹുൽ കോംബോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത സീസണിൽ കിബുവിക്കൂര ആദ്യ ഇലവനിൽ ഇറക്കാൻ പോകുന്ന രണ്ട് താരങ്ങൾ ആരെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും സഹലും രാഹുലും തന്നെ ആയിക്കാരം. അടുത്ത സീസണിലെ സൂപ്പർ വിങ് എന്ന് പറഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെയാവും. കാരണം നമുക്ക് നൊക്ടംബ നൗറത്തിന് അറിയാം നല്ല നല്ല ക്രോസുകൾ പായിക്കുന്ന ഒരു താരം തന്നെയാണ്. അതിനൊപ്പം പിടിക്കാൻ നമ്മുടെ രാഹുൽ കെ പിയും ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കിംഗ് സോണിൽ കളിക്കാൻ പോണ പ്ലെയർ ഉണ്ട്. അതൊരു വേറെ ലെവൽ ഐറ്റം തന്നെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും FA കപ്പിലും UEFA ചാമ്പ്യൻസ് ലീഗിലും അങ്ങനെ സകല ഒന്നാം ഡിവിഷൻ ലീഗിലും കളിച്ച് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയി ഗോളുകൾ വാരിക്കൂട്ടിയ ഒരു താരവും കൂടിയാണ് നമ്മുടെ ഗാരി ഹൂപ്പർ. അത് ബ്ലാസ്റ്റേഴ്സിന്റെ മണ്ണിലേക്ക് കാല് കുത്തുകയാണെങ്കിൽ അതൊരു വേറെ ലെവൽ ഐറ്റമായി തന്നെ മാറും. ഈ ഒരു താരം സ്ട്രൈക്കിങ്ങിൽ കളിക്കുമ്പോൾ എതിർ ഡിഫൻഡേഴ്സ് ഭയക്കേണ്ടി തന്നെ വരും. കാരണം തന്റെ കഴിഞ്ഞ സീസണിൽ 21 മത്സരങ്ങളിൽ നിന്നും 8 ഗോളും 5 അസിസ്റ്റുമാണ് ഈ ഒരു താരം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ 5 അസിസ്റ്റ് കണ്ടെത്താൻ കഴിയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും ഏറ്റവും കെൽപ്പുള്ള താരം. എന്തുകൊണ്ടും എതിർ ഡിഫൻഡേഴ്സിന്റെ പേടി സ്വപ്നം ഗാരി ഹൂപ്പർ. 4-3-2-1 എന്ന ഇജ്ജാദി ലൈനപ്പിലൂടെ അവരുടെ പ്ലേ ഓഫ് എന്ന പ്രതീക്ഷ പെയ്തെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇത് വെറും ഒരു 4-3-2-1 എന്നുള്ള ഫോർമേഷൻ മാത്രമാണ്. ഇതിനു മുമ്പ് നമ്മൾ കിബുവിക്കൂരയുടെ മെയിൻ ആയിട്ടുള്ള ഫോർമേഷൻ 4-2-3-1 എന്ന ഫോർമേഷൻ നമ്മൾ തയ്യാറാക്കിയതുമാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങൾ അതുവഴി കാണുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് 2 വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
പിന്നെ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള 6-ാം സീസൺ വരെയുള്ള ഓൾ ടൈം 11 എനിക്ക് തയ്യാറാക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ അതിനും നിങ്ങളുടെ തുടർച്ചയായ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. സോ അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു സംഭവത്തേക്ക്.